ഇസ്ലാമിന്റെ പഞ്ചകർമ്മങ്ങളെ പോലും കേവലം ഒരു പട്ടാള പരിശീലനമാക്കി മാറ്റിയ ആളുകൾ, ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളും തൗഹീദ് ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെ അത്യുന്നത ശിഖരത്തിൽ നിൽക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും കേവലം ശാഖാപരമായ വിഷയങ്ങളാണെന്ന് പറഞ്ഞ് അതപ്പതിച്ച് നടത്തുന്ന അത്തരം ആളുകൾ, ആ വാദങ്ങൾ ഇവിടെ പൊളിച്ചു കളയാ. എന്താ ഖുർആൻ പറഞ്ഞത്? നിങ്ങൾക്ക് അല്ലാഹു ഭരണം തരാന്ന്. അതിന് ഏതെങ്കിലും രൂപത്തിലുള്ള സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധർണ നടത്തുകയോ അതായത് അന്തരീക്ഷത്തിന് മുമ്പിൽ എന്താ അന്തരീക്ഷത്തിൽ മുഷ്ടിച്ചുരുട്ടി പ്രഖ്യാപിക്കുകയോ ചെയ്യലല്ല. അതിന് ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ട്, ചില നടപടികൾ ചെയ്യാനുണ്ട്. എന്താണ് ആ നടപടി? അല്ലാഹുവിന്റെ വാഗ്ദാനം നോക്കൂ നിങ്ങൾ, നിങ്ങളെ മുൻഗാമികളായ ആളുകൾക്ക് അല്ല പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്, ഭരണം കൊടുത്തിട്ടുണ്ട്, സ്വാധീനം കൊടുത്തിട്ടുണ്ട്. കൃത്യമായി മതപ്രബോധനം നടത്താനുള്ള സംവിധാനവും അല്ലാഹു ഭൂമിയിലാക്കിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും തരാം. ഒന്ന്, നിങ്ങൾ അംഗീകരിക്കണം, എന്നെ നിങ്ങൾ ആരാധിക്കണേ, എന്നെ നിങ്ങൾ മറ്റൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ഈ തൗഹീദിന്റെ അത്യുന്നത ശിഖരം ഈ നാട്ടിൽ, ഈ പ്രദേശത്ത്, ഈ രാജ്യത്ത് എന്ന് നടപ്പിലാകുന്നോ അന്നേ അവിടെ ഭരണമുണ്ടാകൂ, അന്നേ അവിടെ സ്വാധീനമുണ്ടാകൂ, അന്നേ അവിടെ നിർഭയത്വമുണ്ടാകൂ. എത്ര വസ്തുതാപരമായിട്ടാണ് ഖുർആൻ പറഞ്ഞു നോക്കൂ നിങ്ങൾ. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന് വിരുദ്ധമായി കൊണ്ടാണ് ആളുകൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാദം, മുസ്ലിങ്ങൾ ഇവിടെ പീഡനം അനുഭവിക്കുകയാണ്, ഭയങ്കര പ്രയാസങ്ങളാണ്, ഭയങ്കര പീഡനമാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്ന ഒരു ലേബലിൽ ജിഹാദ് എന്നുള്ള ഒരു പദം എടുത്തുകൊണ്ട് അതിലേക്ക് എടുത്തു ചാടുകയും അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും കലാപങ്ങൾക്കും തിരികൊളുത്തുന്ന ഒരുപാട് ആളുകളെ, ഒരുപാട് സഹോദരന്മാരെ, യുവജനങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഒരു അനിസ്ലാമികമായ ഒരു ഭരണമാണെങ്കിലും, ഇസ്ലാമിക ഭരണമാണെങ്കിലും, അതുപോലെ ഇസ്ലാമിക ഏതൊരു ഭരണമാണെങ്കിലും ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടില്ലേ? അനിസ്ലാമികമായ ഒരു ഭരണമാണ് ഒരു നാട്ടിൽ നിലകൊള്ളുന്നത് എങ്കിൽ, സ്വന്തം ആദർശപ്രകാരം ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു പ്രദേശമാണെങ്കിൽ, ഒരു ഭരണകൂടമാണെങ്കിൽ ഹിജ്റ പോകാൻ ഇസ്ലാമിന് അനുവാദമില്ലേ? ഹിജ്റ പോകാം. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അത്തരമൊരു സംവിധാനമുണ്ടോ? പലപ്പോഴും പല പ്രദേശങ്ങളെയും പ്രത്യേകമായി ഫോക്കസ് ചെയ്ത് അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് ആളുകൾ പറയാറുണ്ട്, അങ്ങോട്ടേക്ക് നോക്കൂ, അതല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇസ്ലാമിക ഏതര ഭരണമാണെങ്കിൽ അവിടെ എന്ത് നിലപാട് പുലർത്തണം? സ്വന്തം ആശയത്തിനനുസരിച്ച് ജീവിക്കാൻ ഇവിടുത്തെ ഭരണകൂടം എതിരല്ല. ഇഷ്ടമുള്ള ആദർശം സ്വീകരിക്കാനും അത് പ്രബോധനം ചെയ്യാനുള്ള ധാർമ്മികമായ അവകാശം ഇന്ത്യ രാജ്യത്ത് ഓരോ പൗരനുമുണ്ടെന്ന് ഇന്ത്യ രാജ്യത്തെ ഭരണഘടനയിൽ പറയുമ്പോൾ എന്തുകൊണ്ട് അത് യഥാവിധി സ്വീകരിച്ച് ഇതുപോലെ പ്രവർത്തനങ്ങൾ, ഇതുപോലെ പ്രബോധന പ്രവർത്തനങ്ങൾ സംശുദ്ധമായി ഈ ഭരണഘടനയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് സമാധാന അന്തരീക്ഷത്തോടുകൂടി ജീവിച്ചുകൂടാ? പക്ഷെ ആളുകൾക്ക് അത് ഒരിക്കൽ പോലും വില പോകുന്നില്ല, ഒരിക്കൽ പോലും വില പോകുന്നില്ല. ന്യൂനപക്ഷമെന്ന് കരുതുന്ന ഏതെങ്കിലും ചില തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, അവർ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ മൂക്കിൽ തോണ്ടുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ കൈക്കന്ന് അല്പം എന്തെങ്കിലും മുറിപറ്റിയാണെങ്കിൽ അവന്റെ കൈവെട്ടാനും അവന്റെ മൂക്കുചെത്താനും അവന്റെ തലയെടുക്കാനും കലാപങ്ങൾക്ക് തിരികൊളുത്തുന്ന ആളുകൾ, ഇസ്ലാമിന് എന്ത് പ്രമാണമാണ് അതിനുള്ളത്? യഥാർത്ഥത്തിൽ ഇസ്ലാമിക സംരക്ഷണത്തിന് വേണ്ടി, മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയാണ് അത്രയും ആളുകൾ പോരാടുന്നത്. ഖേദകരെന്ന് പറയട്ടെ, അല്ലാഹു അതിനുള്ള വസ്തുത പറഞ്ഞിട്ടുണ്ട്. എന്താണത്? നിങ്ങൾക്ക് അല്ലാഹു നിർഭയത്വം തരും, നിർഭയത്വം തരും. അത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്താണ് ഖുർആൻ പറഞ്ഞത്? വലയുബദ്ദിലന്നഹും മിം ബഅദി ഖൗഫിഹിം അംനാ, നിങ്ങൾക്ക് ഭയത്തിന് ശേഷം അല്ലാഹു നിർഭയത്വം തരാം, നിങ്ങൾക്ക് നിർഭയത്വം തരാം. അല്ലാഹുവാണ് പറയുന്നത്, നിങ്ങളുടെ മനസ്സിന്റെ വികാര വിചാരങ്ങൾ അറിയുന്ന അജയ്യനും അന്യുനനുമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചുതമ്പുരാൻ, മലിക്കുൽ ജബ്ബാറായ പടച്ചുതമ്പുരാൻ, അവൻ പറയുന്നു നിങ്ങൾക്ക് നിർഭയത്വം തരാം, നിങ്ങൾക്ക് മനസ്സമാധാനത്തോടുകൂടെ ഏതൊരു പ്രദേശത്ത് നിങ്ങൾ ജീവിക്കുന്നോ അവരെ സ്വസ്ഥമായി ജീവിക്കാനുള്ള സംവിധാനം അല്ലാഹു നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരാം. ഒന്ന്, നിങ്ങൾ അംഗീകരിക്കണം, എന്നെ നിങ്ങൾ ആരാധിക്കണം, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. അങ്ങനെ ശുദ്ധമായ ഒരു മുവഹ്ഹിദായി ജീവിക്കുന്ന ഒരു കാലത്തോളം അവൻ നിർഭയമുള്ളവനായിരിക്കും. അങ്ങനത്തെ ഒരു സംവിധാനം നമ്മുടെ പ്രദേശത്ത്, നാടുകളിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കൃത്യമായി അവിടെ അല്ലാഹു ഭയത്തിന് ശേഷം നിർഭയത്വം ഉണ്ടാക്കുകയും അതുപോലെ അങ്ങനെ ഓട്ടോമാറ്റിക്കായി ഉണ്ടാകുന്ന ഒരു ഇസ്ലാമിക ഭരണത്തെയും കൃത്യമായി നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഇസ്ലാമിക പ്രമാണങ്ങളാണ് അത് വിലയിരുത്തി തരേണ്ടത്. നോക്ക് നിങ്ങൾ, കൃത്യമായിട്ടുള്ള എല്ലാ കടമകളും പൂർത്തീകരിച്ച ഒരു പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം.
അദ്ദേഹത്തെ കുറിച്ച് പ്രത്യേകമായി ഖുർആൻ എടുത്തു പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം അലൈഹി വഫ കടമകൾ മുഴുവനും പൂർത്തീകരിച്ചവനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹു എന്ത് കൽപ്പിച്ചോ അതെല്ലാം ജീവിതത്തിൽ ശിരസാ വഹിച്ച പ്രവാചകൻ മക്കാ മണലാരണ്യത്തിൽ സ്വന്തം ഭാര്യയെയും അതുപോലെ പിഞ്ചോമന മകനെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ആരാരുമില്ലാത്ത കൂട്ടിനാരുമില്ലാത്ത വെള്ളമില്ലാത്ത യാതൊരു രൂപത്തിലുള്ള സുഖ സൗകര്യവുമില്ലാത്ത ആ മക്കാ മണലാരണ്യത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഇറാഖിലേക്ക് ദേവത്തിന് പോകാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ അത് ശിരസാ വഹിച്ചു. എന്താണ് കാരണം? ഇബ്രാഹിം അല്ലദീ വഫ കടമകൾ മുഴുവനും അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുണ്ട്. എത്രമാത്രം അക്രമിയായ ഒരു രാജാവ് നംറൂദ് അവനോട് വാഗ്വാദം നടത്താൻ, അവനോട് സംവദിക്കാൻ, അവനോട് ഖണ്ഡന പ്രസംഗം നടത്താൻ, അവനോട് പടച്ചു തമ്പുരാനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന അത് ശിരസാ വഹിച്ച പ്രവാചകൻ ഇബ്രാഹിം അല്ലദീ വഫ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തുള്ള ഇസ്ലാമികമായ ഒരു ഭരണ സംസ്ഥാപനം കഴിഞ്ഞതിന് ശേഷമാണോ മരണപ്പെട്ടു പോയത്? ഇസ്ലാമികമായ ഭരണ സംസ്ഥാനം കഴിഞ്ഞുകൊണ്ടാണോ അദ്ദേഹം മരണപ്പെട്ടു പോയത്? അങ്ങനെയാണെങ്കിൽ സ്വന്തം പിതാവിന് അദ്ദേഹത്തിന് കൂട്ടിന് കിട്ടുമായിരുന്നില്ലേ? ഏതെങ്കിലും ഇസ്ലാമിന്റെ ഈ രൂപത്തിലുള്ള വിശ്വാസ കർമ്മങ്ങളെ മുഴുവനും ശാഖാപരമായി തള്ളിക്കൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്നുള്ള ഒരു ഇസ്ലാമിക ഭരണമാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് സ്വന്തം പിതാവായ ആസറിനെ കിട്ടുമായിരുന്നു. എന്തേ കിട്ടാതിരുന്നത്? പിതാവിന്റെ വിശ്വാസം ഷിർക്കാണ്, ഷിർക്കിന്റെ പരിചാരകനാണ്, ഷിർക്കിന്റെ ആചാര്യനാണ്. അത് മകന് യോജിക്കുന്നതല്ല, മകന്റെ ആദർശമായി പൊരുത്തപ്പെടുന്നതല്ല. അതുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് പോരാടി. ആ പോരാട്ടത്തിൽ അതുകൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. ആ പരീക്ഷണങ്ങൾ തരണം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ മുസ്ലിങ്ങൾക്ക് പീഡനം ഉണ്ടാകും, മുസ്ലിങ്ങൾക്ക് പീഡനം ഉണ്ടാകും, പീഡനം ഉണ്ടാകുമെന്നാ ഖുർആൻ പറഞ്ഞത്. നമുക്കറിയാലോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് ശരീരത്തിലുള്ള മുറിവുകളും അതുപോലെ അമ്പുകൊണ്ടുണ്ടാകുന്ന കുത്തുകളൊക്കെ പ്രവാചകനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, പ്രവാചകരെ നിങ്ങൾ കണ്ടില്ലേ? അലാ തദൂലനായ റസൂലുള്ളാ, പ്രവാചകരെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നില്ലേ? വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ അല്ലാഹുവോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രയാസത്തിന്റെ കൂരമ്പുകൾ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താ പറഞ്ഞത്? എല്ലാ സത്യവിശ്വാസികളും വരും, നമുക്കൊരു ജാഥ നടത്താം, ഇവരുടെ കേന്ദ്രത്തിലേക്ക് നമുക്കൊരു പിന്നെ ധർണ തന്നെ നടത്താം എന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ അവരെ പോയി ആദ്യം തന്നെ കശാപ്പ് ചെയ്യാം. അങ്ങനെയല്ല റസൂലുള്ളാഹി സദാസം വിചാരിച്ചത്. എന്ന് മാത്രമല്ല, ആ ഖബ്ബാബ് റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബികളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ചില ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയിൽ ഒരു വചനം ഓതിക്കൊടുത്തു. എന്താണ് ആ വചനം? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങളൊക്കെ സ്വർഗത്തിൽ കടക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാ, നിങ്ങളെ മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അവരനുഭവിച്ചിട്ടുണ്ട്. അവരെ പോലെ കഷ്ടതകൾ അനുഭവിക്കാതെ, പ്രയാസങ്ങൾ അനുഭവിക്കാതെ നിങ്ങൾ എങ്ങനെ സ്വർഗത്തിൽ പോകും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിസാരമായി വെറുതെ അങ്ങ് സ്വർഗത്തിൽ കടക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്നിട്ട് മുമ്പ് കഴിഞ്ഞു പോയ ജനസമൂഹത്തെ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ചും യാതനകളെ കുറിച്ചും ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പൊ പരീക്ഷണങ്ങൾ ഉണ്ടാകും, പരീക്ഷണം ഉണ്ടാകും. ആ പരീക്ഷണ ഘട്ടങ്ങളിൽ പതറാതെ മനസ്സിനെ പിടിച്ചു നിർത്തി ആദർശ രംഗത്ത് അത് ശക്തമായിട്ടുള്ള ഒരു പോരാട്ടമാണ് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നിർഭയത്വം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. നോക്ക്, നിങ്ങൾ നിർഭയത്വം മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് കൃത്യമായി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിന്റെ 35-ാമത്തെ വചനത്തിൽ കാണാൻ കഴിയും. നിർഭയത്വം മനുഷ്യന്റെ ശരീരത്തിൽ എത്രത്തോളം അവന്റെ ജീവിതത്തിൽ അത് പ്രാധാന്യം ചെലുത്തുന്നു, അതിൽ ജീവിതത്തിൽ അത് പിന്നെ സ്വാധീനം ചെലുത്തുന്നു എന്ന് കൃത്യമായി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ കാണാൻ കഴിയും. വൈദകാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ അമിന വജ്നുബ്നി വബനിയ അൻ അബുദൽ അസ്നാം. വൈദകാല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽ ഹാദൽ ബലദ അമിന, പടച്ചവനെ ഈ രാജ്യത്തെ നിർഭയത്വമുള്ള ഒരു നാടാക്കി, നിർഭയത്വമുള്ള ഒരു പ്രദേശമാക്കി ഇതിനെ മാറ്റണം എന്ന് മാത്രമല്ല, വജുനുബിനി വബനിയ അൻ അബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും എന്റെ പിന്തുടർന്ന് വരുന്ന സന്താന പരമ്പരയും ശിർക്കിൽ നിന്ന്, ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന്, വിഗ്രഹത്തിന് ആരാധിക്കുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കണം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, ഇന്ന് ആ പ്രാർത്ഥനയും ഇന്ന് പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആ മക്ക സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചു നോക്കുന്നെങ്കിൽ കുറച്ചെങ്കിലും ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുകയും ആ ശരീഅത്തിന്റെ വിധിപ്രകാരം നടക്കുകയും എന്ന് മാത്രമല്ല ശിർക്കിന്റെയും വിധിയത്തിന്റെ